നമ്മൾ നമ്മുടെ ഈ വണ്ടിയുടെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാവുന്നെങ്കിലും എനിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ സർക്കാരിൽ നിന്നും ഒക്കെ ചെയ്യുന്ന കാര്യമൊക്കെ ഉണ്ട്. അത് നമ്മളിപ്പോൾ ഒരിടത്തൊരു പാമ്പിനെ നോക്കാൻ പോയിട്ട് വന്നു, ആ വഴിക്ക് വന്ന വഴിക്ക് നല്ലൊരു സ്പോട്ട് കണ്ടപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുത്തേക്കാന്ന് കരുതുന്നുള്ളൂ. വണ്ടിയുടെ സർവീസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഷോറൂം സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്കൽ സർവീസ് സെൻ്ററിൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് എപ്പോഴും നമുക്ക് എന്താണ് കുറഞ്ഞ റേറ്റിൽ നല്ല രീതിയിൽ പണി തരും എന്നൊക്കെ എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ലോക്കൽ സർവീസ് സെൻ്ററും ഷോറൂം സർവീസും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെപ്പറ്റി ഒന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ഷോറൂം സർവീസ് തന്നെ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഷോറൂം ഒക്കെ അടച്ചു പോയതുകൊണ്ടിട്ട് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു. അപ്പോൾ കുറേ നാൾ എനിക്കാണെങ്കിൽ സിവിൽ ഡിഫൻസിൻ്റെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാമ്പുറത്ത് ഇതെല്ലാം ഉള്ളതുകൊണ്ടിട്ട് അത് കുറേ ഓട്ടങ്ങൾ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് നമുക്ക് വണ്ടി ഒത്തിരി ഓടുകയും ചെയ്ത് നമുക്ക് സർവീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും വന്നപ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും സർവീസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ പല പല ലോക്കൽ സർവീസ് സെൻ്ററുകളിൽ പോയി. അപ്പോൾ അന്നത്തെ ഒരവസ്ഥയിൽ ഇവന്മാർ എന്താണ് ഈ സാഹചര്യത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇവന്മാർ വായി തോന്നിയ റേറ്റ് പറയുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അതായത് ഓരോരുത്തരും 3000, 5000, 6000 എന്നൊക്കെ പറഞ്ഞ് സാധാ ഓയിൽ സർവീസിന് തന്നെ അത്രയും റേറ്റ് പറയുന്ന അവസ്ഥ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ കരുതി ഇത് ശരിയാവുന്ന നടപടിയല്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കിയൊക്കെ പഠിച്ചിട്ട് നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ പണിയല്ല, നമ്മൾ തന്നെ പഠിച്ച് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ അതിനുശേഷം സാധാരണ വണ്ടിയുടെ ഓയിൽ സർവീസ്, ഫിൽട്ടർ, ചെറിയ ഇലക്ട്രിക്കൽ വർക്കുകൾ, ബൾബ് മാറുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ ഒരുവിധ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ലോങ് ഒരു സ്ഥലത്ത് ഒരു ഓട്ടം പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് വരുന്ന വഴിക്ക് വണ്ടിയുടെ ബെൽറ്റ് പൊട്ടിപ്പോയി. ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് നമുക്ക് അടുത്തങ്ങും സർവീസ് സെൻ്റർ ഒന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് എവിടുന്നെങ്കിലും ഇതൊന്ന് സർവീസ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിൽ ഈ ബെൽറ്റ് ഒന്ന് മാറിയാലേ വണ്ടി ഓടുള്ളൂ, വേറെ യാതൊരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ ഒരു ലോക്കൽ സർവീസ് സെൻ്ററിൽ പോയി. പക്ഷേ അവന്മാർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റേറ്റും വാങ്ങി, അതുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റും സാധനങ്ങളൊക്കെ ഇട്ട് മാറിത്തന്ന്. അത് കഴിഞ്ഞിപ്പോൾ നമ്മളൊരു കഷ്ടിച്ചൊരു 10,000 kilometers ആവുന്നതേ ഉള്ളൂ. അപ്പം സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഈ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് മാറിയത് കാരണം ഇത് കറക്റ്റായിട്ട് പിടിക്കാതെ കിടന്ന് കറങ്ങി കറങ്ങി ആ ബെൽറ്റ് മാത്രമല്ല, ഇട്ട ബെൽറ്റ് മാത്രമല്ല, വണ്ടിയുടെ ക്ലച്ച് ഉൾപ്പെടെ സകല സാധനങ്ങളും കംപ്ലൈൻ്റ് ആവുന്ന ഒരു പരുവത്തിലേക്ക് വന്നു. അപ്പം ഇത് അങ്ങനെ ഇപ്പം നമ്മൾ ഇപ്പം നിലവിൽ പുറയിലൊരാൾ കയറിയാൽ കയറ്റം വലിക്കാതെ വരിക, അല്ലെങ്കിൽ ഒന്നുമില്ല സാധാരണ റോഡിൽ ഓടുകയാണെങ്കിൽ തന്നെ വണ്ടി കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒക്കെ അവസ്ഥ വന്നു. അപ്പോഴത്തേക്കാണ് നമുക്ക് വീണ്ടും ഇത് എങ്ങനെയെങ്കിലും പണിയാതെ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഷോറൂമിൽ പോയത്. അതാണ് ഈ കഥ പറഞ്ഞു വരുന്നത്. അത് ഒരിക്കലൊരു ബെൽറ്റ് മാറിയ കഥയാണ് ഈ പറഞ്ഞത്. അവന്മാരുടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇട്ട് തന്നതാണ് നമുക്ക് ഇത്രയും പണി. ഇത് കൂടാതെ ഇപ്പോൾ ഇതിന് മുന്നേ കുറച്ച് നാൾ മുന്നേ ഞാൻ ഇതിൻ്റെ വണ്ടിക്ക് ബ്രേക്ക് നല്ല മടുപ്പ് വന്നു. ബ്രേക്ക് മടുപ്പ് വന്നപ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ പോയിട്ട് അത് കാണിച്ചപ്പോഴത്തേക്കും ഇയാൾ ഇതിൻ്റെ രണ്ട് ബ്രേക്ക് കേബിളും ബ്രേക്ക് ഷൂവും മാറിയെന്ന് പറഞ്ഞിട്ട് എന്നോട് 1400 രൂപയും വാങ്ങിച്ചു. എന്നാൽ ഈ സംഭവം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടിക്കടിയിൽ കിടന്ന് ഇത് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും സംഭവം ബാക്കിലെ ബ്രേക്ക് കേബിളും മാറിയിട്ടേ ഇല്ല, പഴയ കേബിൾ അങ്ങനെ ചെളി പിടിച്ച കേബിൾ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവനെ രണ്ടാമത് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഇല്ല ഞാൻ ബാക്കിലത്തെ കേബിൾ മാറിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ഫ്രണ്ട് കേബിളും രണ്ട് ഷൂവും മാത്രമേ മാറിയിട്ടുള്ളൂ, അതിൻ്റെ ചാർജാണ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. ഫ്രണ്ട് കേബിൾ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം, മറ്റേ രണ്ട് ഷൂവിൻ്റെ കാര്യം നമുക്ക് യാതൊരു ഉറപ്പില്ല, കാരണം ഇവൻ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ബാക്ക് കേബിൾ മാറിയെന്ന് പറഞ്ഞിട്ട് ഇവൻ മാറിയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരുത്തൻ ഈ ബ്രേക്ക് ഷൂ മാറിയെന്ന് പറയുന്നത് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് യാതൊരു ഉറപ്പുമില്ല, യാതൊരു വിശ്വാസവും ഇല്ലാത്ത കാര്യമാണ്. എന്താണെങ്കിലും ഇവനിതും ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ബ്രേക്ക് ജസ്റ്റ് കിട്ടുന്നുണ്ടെന്നല്ലാതെ അതും ഒരു കറക്റ്റ് ലെവലിൽ വന്നിട്ടില്ലായിരുന്നു. ഇനി വേറൊരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഇതിൻ്റെ ഈ ഫോർക്ക് ഓയിൽ, ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിലുണ്ട്, അതിടയ്ക്ക് ഇതുപോലെ മാറണമാണ്. അപ്പോൾ അത് മാറാതെ വന്നപ്പോഴത്തേക്ക് ഇടയ്ക്ക് ഫ്രണ്ട് ടയറൊന്ന് വെട്ടിത്തേഞ്ഞായിരുന്നു. ആ സമയത്ത് ഫ്രണ്ട് ടയറും നമുക്ക് മാറ്റേണ്ടി വന്നു. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു ഇത് ഫോർക്ക് ഓയിൽ മാറാത്ത തന്നെയാണെന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ ഫോർക്ക് ഓയിൽ മാറേണ്ടി വന്നു. അതിനും നമ്മളൊരു ലോക്കൽ സർവീസ് സെൻ്ററുകാരൻ 700 രൂപകളാണ് അതിന് മാത്രം വാങ്ങിയത്. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിൽ ഈ പറഞ്ഞ ഇപ്പം റീസെൻ്റ്ലി വന്ന ക്ലച്ച് കംപ്ലൈൻറ്റിന് നമ്മൾ കോട്ടയത്ത് യമഹയുടെ ഷോറൂമിൽ തന്നെയാണ് സർവീസ് ചെയ്യിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറത്ത് പലയിടത്തും
ഈ സെയിം വർക്കിന് ചോദിച്ചപ്പോഴത്തേക്കും ക്ലച്ചിന്റെ വർക്കിന് തന്നെ 4000, 5000, 6000 ഒക്കെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ പല റേറ്റുകളും ഓരോരുത്തർ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഇത് ഇപ്പം ഇത്തവണ ഞാൻ അതിൻ്റെ കൂടുതൽ ക്ലച്ച് വർക്ക് ചെയ്തു, ആ ബെൽറ്റ് മാറി, കൂടാതെ ഫ്രണ്ട് ഫോർ കോയിൽ മാറിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ നേരത്തെ ചെയ്ത ബ്രേക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ്, ആ നേരത്തെ ഒരാൾ പണിതെന്ന് പറഞ്ഞാൽ 1500 രൂപ വാങ്ങിച്ചിട്ട് ആ പണിത ബ്രേക്ക് ശരിയായിട്ടില്ല, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്, വണ്ടി വാഷിങ്, എല്ലാം ഉൾപ്പെടെ വെറും 2500 രൂപ എനിക്ക് ഷോറൂം സർവീസിനായിട്ടുള്ളൂ. അപ്പം ഈ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും ഷോറൂം സർവീസ് തന്നെയാണ് നമുക്ക് ബെറ്ററും ലാഭകരവും എന്നാണ്. അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും എന്താണെന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ പറയുക. യമഹയുടെ ഷോറൂം സർവീസിനെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. നന്ദി.